പൗരത്വ വിഷയത്തിൽ സി പി എം സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കണ്ണൂരിലാണ്. രാത്രി 7:30 കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. സന്ദീപ് തോമസ് ഉണ്ട് ആ വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ കോഴിക്കോടും കാസർഗോഡും ഒക്കെ നടന്ന ഇത്തരം റാലികളിൽ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒപ്പം രാഹുലിന്റെ ഈ വിഷയത്തിലെ നിലപാടുകളടക്കം വിമർശന വിധേയമാക്കുകയും ചെയ്തു. സമാനമായ വാക്കുകൾക്കും ഒക്കെ തന്നെയാണോ സാധ്യത ഇന്നും കണ്ണൂരിലും? ശൈലി, തീർച്ചയായും കോഴിക്കോടും കാസർഗോഡും എല്ലാം കണ്ടത് രൂക്ഷമായ ഭാഷയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയെ വിമർശിക്കുന്ന സി പി എം നേതാക്കൾ മുഖ്യമന്ത്രി. അതിലേറ്റവും ശക്തമായ വിമർശനം കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ്. സ്വാഭാവികമായിട്ടും കണ്ണൂരിലും അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാകും ഉണ്ടാവുക. മലപ്പുറത്ത് വരുന്ന ദിവസമുണ്ട്. തുടർന്ന് കൊല്ലത്തും ഈ വിഷയത്തിൽ സി പി എം ബഹുജന റാലി നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി സി പി എം മാറ്റുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതിയെ തന്നെയാണ്. കാര്യം, പൗരത്വ നിയമ ഭേദഗതിയോടുകൂടി കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ആ മുസ്ലിം വിഭാഗത്തിനൊപ്പം ഏറ്റവും ഉറച്ചു നിൽക്കുന്നത് സി പി എം ആണ് എന്നാണ് ഓരോ പ്രചരണ വേദികളിലും സി പി എം നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ആവർത്തിക്കുന്നത്. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ രാത്രി 7:30 പരിപാടി. അവിടെ വിവിധ മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിച്ച് സമസ്തയിൽ നടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നേരത്തെ മുഖ്യമന്ത്രി കോഴിക്കോടും കാസർഗോഡും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കി. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി നിന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് കേരളത്തിന് മാത്രമായി ഈ നിയമത്തെ എങ്ങനെ പ്രതിരോധിക്കാനാകും. അപ്പോൾ വലിയൊരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ ആശങ്കയിൽ കഴിയുമ്പോൾ അതിനെ മാനിക്കാത്ത രീതിയിലായി കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണം. അതേസമയം ന്യായയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് പറയാൻ തയ്യാറാകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ശാലിനി, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം പറയുമ്പോഴും ഇന്നലെ കാസർഗോഡ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചില്ല എന്നൊരു പ്രശ്നം പലരും ഉയർത്തുന്നുണ്ട്. ഈ നിയമത്തെയും നിയമഭേദഗതിയെയും വിമർശിക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശിക്കാൻ തയ്യാറാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൗരത്വം പ്രധാന പ്രചാരണ വിഷയമായി തന്നെ കേരളത്തിൽ തുടരുകയാണ്. ശരി സന്ദീപ് തോമസ്.